വിഘ്നേശ്വരായ നമഃ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം. നമ്മള് നക്ഷത്ര ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഒരു നക്ഷത്രത്തിന്റെ പ്രത്യേകമായ കാര്യങ്ങളാണ് പറയുന്നത്. ഇത്രയും നാലും ഒക്കെ അവർക്ക് മാറിയും തിരിഞ്ഞും ഒക്കെ വന്നു കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എപ്പോഴും നല്ല കാര്യങ്ങളൊക്കെ നടക്കും എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ചിലപ്പം മോശം കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ നക്ഷത്രങ്ങൾക്കും ഉള്ള ഒരു പ്രശ്നം, അവരുടെ ശനിദോഷങ്ങൾ അല്ലെങ്കിൽ പരിഹാര ക്രിയകൾ ചെയ്യാത്തതുകൊണ്ടുള്ള വിഷയങ്ങളുണ്ട്. അവർക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, അത് അവർ തീർക്കാൻ അവർക്ക് താല്പര്യമില്ല. അവരും നല്ല കാലം വരും, നല്ല കാലം വരും, അല്ലെങ്കിൽ എന്താ ഇനി അങ്ങോട്ട് എപ്പോഴെങ്കിലും ഒക്കെ എന്തെങ്കിലും സംഭവിക്കും, ലോട്ടറി അടിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ലോട്ടറി അടിക്കില്ല, അങ്ങനെയൊന്നും നല്ല കാലം വരില്ല. ജന്മന ഉള്ള ദോഷങ്ങൾ, രാശിഫലമായുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയെങ്കിൽ മാത്രമേ നിങ്ങളുടെ സമയം തെളിയൂ. അങ്ങനെയാണ് ഈ ജ്യോതിഷം ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഈ അനിഴം നക്ഷത്രക്കാരുടെ കാര്യമാണ് പറയുന്നത്. അനിഴം നക്ഷത്രക്കാർക്ക് തൊഴിൽ, വിദ്യാഭ്യാസം, പ്രണയം, വിവാഹം എന്നീ മേഖലകളിൽ സന്തോഷമാരകമായ വാർത്തകളൊക്കെ ഈ ചിങ്ങമാസം കഴിയുന്നതോടുകൂടി വരാൻ പോവുകയാണ്. ചിങ്ങമാസത്തിൽ നല്ല പറയുന്നത്, പക്ഷെ ചിങ്ങമാസം കഴിയുന്നതോടുകൂടിയാണ് അവർക്കുള്ള ദിനങ്ങൾ തുടങ്ങുക. അതുപോലെ തന്നെ ജീവിതത്തിൽ പുതിയ അവസരങ്ങളൊക്കെ വരും, പുരോഗതിയും തുറന്നു തരും. അതുപോലെ തൊഴിൽ തേടുന്നവർക്ക് അനുകൂല തൊഴിലവസരങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ്. നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റം പോലുള്ള ഉയർച്ച ലഭിക്കും. അതുപോലെ ചിങ്ങമാസത്തിന് ശേഷം ഉന്നത സ്ഥാനത്തിലെത്താൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തിൽ മികവ് തെളിയിക്കാൻ സാധിക്കും, പരീക്ഷകൾ വിജയിക്കും, ഉന്നത വിദ്യാഭ്യാസം നേടാൻ അവസരം ലഭിക്കുകയൊക്കെ ചെയ്യും. പ്രണയത്തിൽ ഉള്ളവർക്ക് സന്തോഷകരമായ വാർത്തകൾ ലഭിക്കും, അവരുടെ പ്രണയ സാഫല്യങ്ങളൊക്കെ സംഭവിക്കും, അല്ലെങ്കിൽ അവർക്ക് ദൃഢമാകും എന്നുള്ളതാണ്. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. അതുപോലെ തന്നെ വിവാഹാലോചനകൾ വിജയിക്കുകയും ദാമ്പത്യ ജീവിതം സന്തോഷകരമായി തീരുകയും ചെയ്യും. പങ്കാളിയുടെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം. പൊതുവിൽ കാര്യദിവസങ്ങളൊക്കെ നീങ്ങി വരും. ചിങ്ങമാസം കഴിയുന്നതോടുകൂടി ശത്രുക്കൾ ശല്യപ്പെടുന്ന കുറയും, കച്ചവടക്കാർക്ക് ധനലാഭം ലഭിക്കും. അതുകൊണ്ട് പുതിയ കച്ചവടങ്ങളൊക്കെ തുടങ്ങാൻ നല്ല സമയമാണ്. അതുപോലെ ചില വെല്ലുവിളികൾ കുട്ടികൾക്കൊക്കെ ഉണ്ട്, അത് മൃഗങ്ങളിൽ നിന്നും ചിലന്തികളിൽ നിന്നൊക്കെ വിഷം കേൾക്കാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കണം. കുട്ടികളെ എപ്പോഴും ശ്രദ്ധയോടെ നോക്കി അവർക്ക് അപകടം സംഭവിക്കാൻ സാധ്യതയുള്ള സാഹചര്യം നിന്ന് അവരെ അകറ്റി നിർത്തുകയും ചെയ്യണം. അന്യ നക്ഷത്രക്കാരായ കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. മാതാപിതാക്കൾക്ക് പുതിയ ഭൂമി ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ചില മാതാപിതാക്കൾക്ക് ജോലി സ്ഥലം മാറ്റം ഉണ്ടാകുകയും ഒക്കെ ചെയ്യും. അഗ്നിബാധ, വീഴ്ച, ആശുപത്രിവാസം എന്നിവയൊക്കെ ഉള്ളത് ഒരു നിങ്ങളുടെ രാശിയിൽ കാണുന്നുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ബന്ധുമിത്രാദികൾക്ക് നല്ല രീതിയിൽ നിങ്ങളുള്ള ഇഷ്ടങ്ങൾ തോന്നുന്ന സമയമാണ്. ചിങ്ങമാസം മാറി വരുന്നതോടുകൂടി ദൂര സ്ഥലത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ശനിയുടെ ഗൃഹനിര സ്ഥാനം അനുസരിച്ച് ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. ശനിയെ പ്രീതിപ്പെടുത്താൻ ശനിയാഴ്ച ശനി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, നവഗ്രഹ പൂജ നടത്തുക, ഹനുമാൻ ചാലിസ പോലുള്ള മന്ത്രങ്ങൾ ചൊല്ലുക, ദാനധർമ്മങ്ങളൊക്കെ നടത്തുന്ന നന്നായിരിക്കും. അതുപോലെ ഭൂരിഭാഗം ആളുകൾക്കും പഠനത്തിൽ മികച്ച വിജയം നേടാൻ അനുകൂലമായ കാലമാണ് വിദ്യാർത്ഥികൾക്ക്. അതുപോലെ തന്നെ ക്യാമ്പസ് സെലക്ഷൻ വഴി ജോലികളിലേക്ക് പോകാം. സാഹിത്യ പ്രവർത്തനം, അതുപോലെ തന്നെ മറ്റ് എഴുത്തുകാർ, കഥാകൃത്തുക്കൾ, സിനിമാക്കാർ, സീരിയൽ മേഖലയിൽ നിൽക്കുന്നവർ, ക്യാമറമാൻമാർ, ഇവർക്കൊക്കെ നന്നായി വരുന്ന സമയങ്ങളാണ് ചിങ്ങമാസം കഴിയുന്നതോടുകൂടി. ബുദ്ധിശക്തിയൊക്കെ ഉള്ളവർക്ക് അതുമൂലം ഉണ്ടാകുന്ന അതുകൊണ്ട് ഉണ്ടാകുന്ന നേട്ടങ്ങളൊക്കെ നല്ലതാണ്. ഗുരുജനങ്ങളുടെ അനുഗ്രഹം ലഭിക്കുന്നവരാണ് അനിഴം നക്ഷത്രക്കാർ. സമൂഹത്തിൽ ബുദ്ധിശാലിയും വിദഗ്ധരുമായി പരിഗണിക്കപ്പെട്ടവരാണെങ്കിൽ തന്നെ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അവരെപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കും. അതൊക്കെ മാറി വരുന്ന സമയമാണ്. ഏറ്റക്കുറച്ചിലുകൾ ജീവിതത്തിൽ ഉണ്ടാകാം. അത് ശ്രദ്ധിച്ചു പോയാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു നിലയിലെത്താൻ പറ്റൂ. കഠിന അധ്വാനം ചെയ്യുന്നവരാണ് അനിഴം നക്ഷത്രക്കാർ. എന്തുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകമായ ഒരു ദൈവത്തിന്റെ അനുഗ്രഹമൊക്കെ ഉള്ളവരാണ്. പക്ഷെ ശനിയുടെ ചില ദോഷഫലങ്ങൾക്ക് മാറിത്തിരിഞ്ഞ് വരുന്നത് കൊണ്ടാണ് ചില കാര്യങ്ങളിലൊക്കെ അറ്റം വരെ എത്തിയിട്ടും അങ്ങോട്ട് കടക്കാൻ പറ്റാത്ത അവസ്ഥ. അതായത് പാലത്തിൽ ചെന്നിട്ട് പാലത്തിൽ കടക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറയും. എന്നാലും സമൂഹത്തിൽ ഉന്നതരായ വ്യക്തിയിൽ നിന്നും അവാർഡുകളും സമ്മാനങ്ങളും ഒക്കെ ലഭിക്കാൻ അവസരമുണ്ട് അനിഴം നക്ഷത്രക്കാർക്ക്. അതുപോലെ അവരുടെ നേട്ടങ്ങൾക്ക് അംഗീകാരം ലഭിക്കും. കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങളുടെ വ്യക്തിമുദ്ര അവസരം വന്നു ചേരും. അടുത്ത ഡിസംബർ, നവംബർ, ഡിസംബർ മാസങ്ങളൊക്കെ നല്ല മാസങ്ങളാണ് വരാൻ പോകുന്നത്. ചിങ്ങം കഴിഞ്ഞ് ചിങ്ങം കഴിഞ്ഞ് തുലാം വൃശ്ചികം മാസങ്ങളിലൊക്കെ കടക്കുമ്പോഴത്തേക്ക് ജീവിതത്തിൽ ഉൾക്കാഴ്ചയും വെല്ലുവിളികളും ഒക്കെ നിറഞ്ഞവർക്ക് അത് വളരെ സാഫല്യകരമായി അത് നടത്തിയെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഒത്തുചേരും എന്നുള്ളതാണ്. മാതാപിതാക്കൾ, ജീവിത പങ്കാളി, സുഹൃത്തുക്കൾ എന്നിവരുടെ കാര്യത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടൊക്കെ ഉള്ളവരാണ് അനിഴം നക്ഷത്രക്കാർ. ചിലരുടെ ജീവിതത്തിൽ ചില അന്യസ്ത്രീ ബന്ധം കാരണം മാനഹാനി, ധനനഷ്ടം എന്നിവ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അത് പരിസ്ഥിതി ബന്ധങ്ങളിലേക്ക് പോകാതെ ശ്രദ്ധിക്കണം. അത്തരം ബന്ധങ്ങൾ വളരെ ശ്രദ്ധാലുവായിരിക്കുകയും തെറ്റായ തീരുമാനങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. ചിലർക്ക് തന്നെയോ ജീവിത പങ്കാളികൾക്കോ കുട്ടികൾക്കോ മാതാപിതാക്കൾക്കോ അസുഖം വരാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഭൂമിലാഭം, ധനലാഭം എന്നിവ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ ഭൂമി വാങ്ങാൻ പറ്റും, വാഹനങ്ങൾ വാങ്ങാൻ പറ്റും, കുടുംബ സ്വത്തുക്കൾ ലഭിക്കും, സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലോട്ടറി ഭാഗ്യം, സ്വർണം ലഭിക്കുക, ഇങ്ങനെയൊക്കെയുള്ള അപ്രതീക്ഷിതമായ ധനാഗമ യോഗം ഉണ്ടാകുന്ന സമയമാണ്. പൊതുവെ ആരോഗ്യപരമായും മാനസികമായും സാമ്പത്തികമായും പുരോഗതി ദൃഢമാകുന്ന സമയമാണ്. ചിങ്ങം കഴിയുന്നതോടുകൂടി വൃശ്ചികത്തോടുകൂടി നല്ലൊരു അവസരങ്ങളിലേക്ക് തന്നെ അനിഴം നക്ഷത്രക്കാർ എത്തിച്ചേരും. ജീവിത പങ്കാളിക്കുണ്ടായിരുന്ന അസുഖങ്ങളൊക്കെ മാറുന്ന സമയമാണ്. എന്നാൽ പിതാവിനോ ബന്ധുക്കൾക്കോ മരണമോ ഒക്കെ സംഭവിക്കാവുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. അതൊക്കെ രാശിപ്രകാരം കാണിക്കുന്നതാണ്. സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെടും.
പുതിയ വരുമാന മാർഗം ലഭിക്കാൻ സാധ്യതയുണ്ട്. മനസ്സും സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞ ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. ഈ ദശയിൽ നിങ്ങൾക്ക് കൂടുതൽ ഊർജ്ജവും ആത്മവിശ്വാസവും ലഭിക്കും. ജീവിത പങ്കാളികളുമായുള്ള ബന്ധം മെച്ചപ്പെടുന്നത് കൂടാതെ തന്നെ അവരുമായി യാത്രകൾ, ക്ഷേത്രങ്ങളിലേക്കുള്ള യാത്രകളൊക്കെയാണ് കൂടുതൽ. അതുപോലെ തന്നെ നവീന ഗൃഹയോഗമുണ്ട്, പുതിയ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, വാഹനഭാഗ്യം എന്നിവ ഉണ്ടാവാനിടയുണ്ട്. അതുപോലെ ചില രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നൊക്കെ മാറി വരും. കിഡ്നി രോഗങ്ങൾ, സ്റ്റോൺ, പ്രമേഹം എന്നിവയൊക്കെ കൂടുതലായി ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ ഒന്ന് മൂർച്ചയിൽ നിന്നും, ആ വലിയ മൂർച്ചയുള്ള രോഗത്തിൽ നിന്നൊക്കെ കുറഞ്ഞ ഇതിലേക്ക് വരാനുള്ള സമയമാണ്. വെല്ലുവിളികളും അനുഗ്രഹങ്ങളും നിറഞ്ഞൊരു കാലമാണ് അതിനിടെ നക്ഷത്രക്കാർക്ക്. ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ പരസ്പര വിരോധം ഉണ്ടായിരുന്നവരൊക്കെ കലഹമൊക്കെ തീർത്ത് അടുത്ത് വരാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും അടുത്ത ബന്ധുജനങ്ങൾക്ക് രോഗാവസ്ഥ ഉണ്ടാകും, അവരെ സഹായിക്കാനൊക്കെയുള്ള മനസ്സും ഒക്കെ അതിനിടെ നക്ഷത്രക്കാർക്കുണ്ട്. കൂടാതെ തന്നെ കുടുംബാംഗങ്ങളിൽ നിന്നും പ്രതികൂല അനുഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചു പോകണം, അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സാമ്പത്തിക നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ചില സമയങ്ങളിലൊക്കെയാണ് രോഗപീഡ, പരിഭ്രമം, അടക്കാൻ പറ്റാത്ത കോപം ഒക്കെ ഒന്ന് നിർത്തിവെക്കുക. അതുപോലെ തന്നെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും, രാഷ്ട്രീയത്തിൽ പുരോഗതി നേടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സൂര്യനെ പ്രീതിപ്പെടുത്താൻ ഞായറാഴ്ച ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുക. അന്നേരം നക്ഷത്രക്കാർക്ക് ഒത്തിരി മാറ്റങ്ങൾ വരുന്ന ഒരു സമയമാണ്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു പോയാൽ നിങ്ങളുടെ ജീവിതം നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാകും. 2024 വ്യാഴമാറ്റം ദാമ്പത്യസുഖം കൊണ്ട് വരുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞിരുന്നു നേരത്തെ. ആരോഗ്യപരമായി നന്നായിരിക്കും. അത് 2025 മാർച്ച് മാസത്തിലെ ശനിമാറ്റം അമ്മയും വീട്ടുകാരുമുള്ള പിണക്കങ്ങളൊക്കെ മാറി സന്തോഷത്തിലാകും. സൂര്യൻ ചൊവ്വാ കേതു എന്നീ ദശകളിൽ ദോഷപരിഹാര ക്രിയകൾ ചെയ്യേണ്ടതാകുന്നു. അടുത്തുള്ള ശിവന്റെ ക്ഷേത്രത്തിലോ ശാസ്താ ക്ഷേത്രത്തിലോ ദിവസവും ദർശനം നടത്തുന്നത് നല്ലതാണ്. സൂര്യൻ ചൊവ്വാ കേതു എന്നീ ദശകളിൽ ദോഷപരിഹാര ക്രിയകൾ ചെയ്യേണ്ടതാകുന്നു. ശനിയാഴ്ചയും അനിഴ നക്ഷത്രം വരുന്ന ദിവസം ക്ഷേത്രത്തിൽ ദർശനം നടത്തി വ്രതം അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. ശനീശ്വര പൂജ നടത്തുകയും വേണം. ചൊവ്വയുടെ സ്ഥിതി അനുസരിച്ച് സുബ്രഹ്മണ്യ സ്വാമിയെയും ഭദ്രകാളിയെ പ്രീതിപ്പെടുത്തണം. ഉത്രട്ടാതി പോയോ അനിഴ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭക്തിയോടെ വഴിപാടുകളൊക്കെ നടത്തുക. ഹനുമാൻ ചാലിസ വായിക്കുന്നത് ദോഷങ്ങളിൽ നിന്ന് രക്ഷ നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശനിയാഴ്ചകളിൽ ദരിദ്രർക്കും പാവപ്പെട്ടവർക്കും ഭക്ഷണം നൽകുന്ന ഒന്നാണ്. വിജയം, ഭാഗ്യം, സമൃദ്ധി എന്നിവ കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നതുകൊണ്ട് ശനിയാഴ്ചകൾ കറുപ്പും നീലയും നിറത്തിലുള്ള വസ്തുക്കൾ ദാനം ചെയ്യുന്നത് നല്ലതാണ്. പശുക്കൾക്ക് ഭക്ഷണം നൽകുകയും അവയെ കുളിപ്പിക്കുകയും ചെയ്യുന്ന ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് കാരണമാകും. ഗോപരിപാലനം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ അനിഴ നക്ഷത്രക്കാർക്ക് വന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു പോയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങൾ നവഗ്രഹ പൂജകളൊക്കെ ചെയ്യണം, അതുപോലെ തന്നെ ദോഷങ്ങളൊക്കെ അകറ്റണം. നവഗ്രഹ ക്ഷേത്രങ്ങളിൽ നല്ല പൂജയും ഹോമമൊക്കെ നടത്തി ശനിദശയിൽ നിന്നും ഒഴിവാക്കണം. അനിഴ നക്ഷത്രക്കാർക്ക് പൊതുവെ ശനിദശ ഉള്ള നക്ഷത്രമാണ്. എന്തൊക്കെയാലും നമ്മുടെ ഓരോ വ്യക്തിയുടെയും ജനന ഗ്രഹനില, ജന്മശിഷ്ടം ഒക്കെ മാറുന്നതനുസരിച്ച് അവരുടെ ദശാപകാരം മാറിയേക്കാം. അതുകാരണം നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ ഇച്ഛയനുസരിച്ച് കാര്യങ്ങൾ നടക്കുക. അതുപോലെ ശരി പോലെയുള്ള ഗ്രഹങ്ങൾ നിങ്ങളെ സ്വാധീനിച്ച് നിൽക്കുന്നതിലാണ് ചില ദൈത്യങ്ങളിൽ പെട്ടെന്ന് ഇറക്കമുണ്ടാകുന്നത്. എന്തായാലും ചിങ്ങമാസം കഴിയുന്നതോടെ ചിങ്ങം, തുലാമൃജ്യം അങ്ങനെയുള്ള മാസങ്ങളിലേക്കൊക്കെ നിങ്ങൾ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ലൊരു അവസരങ്ങളൊക്കെ ഏതായാലും വന്നു ചേരും. അപ്പോൾ അതൊക്കെ അനുസരിച്ച് നല്ല രീതിയിൽ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തി പൂജയും ഹോമങ്ങളും ഒക്കെ നടത്തി എപ്പോഴും പൂജയും ഹോമം നടത്തണമെന്നല്ല, നല്ല രീതിയിൽ നിങ്ങളുടെ മെച്ചപ്പെട്ട അവസരങ്ങൾക്കായി കാത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല അവസരം ഉണ്ടാകും. ഇത്രയും നേരം നിങ്ങളെ ജ്യോതിഷപന്തി കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം. ഇനിയും അടുത്ത ഒരു ജ്യോതിഷപന്തിയുമായി വീണ്ടും എത്തുന്നതായിരിക്കും. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും അടുത്തൊരു ജ്യോതിഷപന്തിയായി വീണ്ടും എത്തുന്നതായിരിക്കും.